രാഹുൽ ഗാന്ധിയുമായുള്ള സംവാദ പരമ്പരയിൽ പങ്കെടുക്കരുത് എന്ന് തന്നോട് തൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ചിലർ പറഞ്ഞതായി വ്യക്തമാക്കിക്കൊണ്ട് ബജാജ് ഗ്രൂപ്പിൻ്റെ MD രാജീവ് ബജാജ് ആ വിലക്കുകളൊക്കെ മറികടന്നുകൊണ്ട് ആ മുന്നറിയിപ്പുകളൊക്കെ മറികടന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സംവാദത്തിൽ പങ്കെടുത്തിരിക്കുന്നു. രാജീവ് ബജാജിനെ പോലെയുള്ള ഒരു പ്രമുഖ വ്യവസായി അങ്ങനെ രാഹുൽ ഗാന്ധിയുമായി ഒരു സംവാദത്തിൽ ഏർപ്പെട്ടു, സർക്കാരിനെ വിമർശിച്ചു എന്നൊക്കെ വന്നാൽ അത് വലിയ കുഴപ്പമാകും എന്നായിരുന്നു മുന്നറിയിപ്പുകൾ. അതുമാത്രമല്ല, രാജീവ് ബജാജ് ഈ അടുത്ത ദിവസങ്ങളിൽ BJP ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദേശീയ ചാനലിൻ്റെ അഭിമുഖ പരിപാടിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് അത് രാഹുൽ ബജാജിന് ദോഷമാകും, തൻ്റെ വ്യവസായ ശൃംഖലയ്ക്ക് തന്നെ ദോഷമാകും എന്നുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും രാഹുൽ ഗാന്ധിയോട് സംസാരിക്കാൻ രാജീവ് ബജാജ് തയ്യാറായി. ആ തുറന്നുള്ള സംസാരത്തിൽ ചില തുറന്നു പറച്ചിലുകൾ നടത്താനും അദ്ദേഹം തയ്യാറായി. രാജ്യത്ത് ഏർപ്പെടുത്തിയത് ദുരന്തമായി മാറിയ ഒരു ലോക്ക്ഡൗൺ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ലോക്ക്ഡൗൺ കൊണ്ട് ആകെ സാധിച്ചത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കാൻ മാത്രമാണ് എന്നും വൈറസിൻ്റെ നട്ടെല്ലൊടിക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ല എന്നും രാജീവ് ബജാജ് ചൂണ്ടിക്കാട്ടുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. രാഹുൽ ഗാന്ധി നേരത്തെ രഘുറാം രാജനുമായും അഭിജിത് ബാനർജിയുമായും ഒക്കെ ഈ വിഷയത്തിൽ സംവാദങ്ങൾ നടത്തിയിരുന്നു. ആ പരമ്പരയുടെ തുടർച്ചയായിട്ടാണ് രാജീവ് ബജാജുമായും സംസാരിച്ചത്. രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കാൻ മാത്രം സഹായകരമായ, രാജ്യത്തിലെ ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ലാത്ത ഒരു ലോക്ക്ഡൗണാണ് നടപ്പിലാക്കിയത് എന്നും അതൊരു കാലം തെറ്റിയ ലോക്ക്ഡൗൺ ആയിരുന്നുവെന്നും രാജീവ് ബജാജ് പറയുകയാണ്. ശരിക്കും ഇന്ത്യക്ക് സംഭവിച്ചത് ഇന്ത്യ പടിഞ്ഞാറോട്ട് നോക്കുകയായിരുന്നു. അതായത് യൂറോപ്യൻ രാജ്യങ്ങളെ പിന്തുടർന്നാണ് ഇന്ത്യ ഇവിടെയും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ചിലർ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു, ഇന്ത്യയും ഉടനെ തന്നെ ചാടിക്കയറി ചില അന്താരാഷ്ട്ര ഏജൻസികളുടെയൊക്കെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. പക്ഷേ സമാനമായ സാഹചര്യങ്ങളുണ്ടായിരുന്ന ഏഷ്യൻ രാജ്യങ്ങളെ പിന്തുടരാതെ, അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കാതെ നമ്മൾ പടിഞ്ഞാറേക്ക് നോക്കിയതാണ് വലിയ ആപത്തിന് കാരണമായത് എന്നാണ് രാജീവ് ബജാജ് പറയുന്നത്. ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് ഇനി എങ്ങനെ കരകയറണമെന്ന് രാജ്യത്തിന് ഒരു എത്തും പിടിയുമില്ല. ഭരണാധികാരികൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളും ആ വഴിക്ക് തന്നെയാണ്. കാരണം എന്തു ചെയ്യണമെന്നറിയാതെയുള്ള തീരുമാനങ്ങളാണ് എന്നാണ് രാജീവ് ബജാജ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അപ്പോഴും രാജീവ് ബജാജ് ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ഇപ്പോഴും ആളുകൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ കൈയടിച്ചതും ദീപം കൊളുത്തിയതും അങ്ങനെ വേഷം കെട്ടലുകൾ നടത്തിയതുമെല്ലാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രധാനമന്ത്രി പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കുമെന്നിരിക്കെ ആ പ്രധാനമന്ത്രിക്ക് നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സാധിക്കും, പക്ഷേ അതെന്തുകൊണ്ടോ കഴിയുന്നില്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ ആ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ പ്രധാനമന്ത്രി വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ, പക്ഷേ അദ്ദേഹത്തിന് വിചാരിക്കാൻ എന്തുകൊണ്ടോ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ വിചാരിക്കാനുള്ള ബുദ്ധി ഉണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രം. നാം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി, ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇവിടുത്തെ വ്യവസായ മേഖലയൊക്കെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ ശൃംഖലയുടെ അധിപനാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന്, മറിച്ച് എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നുവെന്ന്, പ്രതീക്ഷയുള്ള ഒരു ഘടകവും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന്, ഇനി അങ്ങനെ ഒരു പുതിയ ചിന്ത ഉണ്ടാകണം കേന്ദ്ര സർക്കാരിന്, എങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഒപ്പം രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ സംവാദ പരമ്പര അത് ശ്രദ്ധേയമായ ഒന്നാണ് എന്നും രാജ്യത്തിന് മുന്നോട്ട് പോകുന്നതിനുള്ള വഴികാട്ടിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ രാഹുൽ ഗാന്ധി പ്രമുഖരുമായി നടത്തുന്ന ഈ സംവാദ പരമ്പരയിലൂടെ ഉണ്ടാകുന്നുണ്ട് എന്നും, അത്തരത്തിലുള്ള നല്ല ഇടപെടലുകളുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകണം എന്നുമുള്ള ഒരു ഉപദേശവും രാജീവ് ബജാജ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വലിയ എതിർപ്പുകളെ മറികടന്നാണ് അദ്ദേഹം ഈ സംവാദത്തിനെത്തിയത്. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുന്നു, രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു, ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരായ കടുത്ത വിമർശനം ഉന്നയിക്കുന്നു. സ്വാഭാവികമായും രാജീവ് ബജാജിൻ്റെ കാര്യം കട്ടപ്പുകയാകാനാണ് സാധ്യത.